ശ്രീ വി ഗോപാലകൃഷ്ണൻ, ആദ്യമായി കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്ക് എം എൽ എ മാരൊന്നും നിയമസഭയിൽ ഇല്ലെങ്കിലും ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് ഞങ്ങളുടെ ഒരു കഴിവായിട്ട് അങ്ങ് കണക്കൂട്ടിക്കോ. അതുകൊണ്ടല്ലേ അഭിനന്ദനം പറഞ്ഞത്. ഞാൻ അതിനാണല്ലോ കൺഗ്രാസ്. അതെ അതെ. എന്തായാലും ഞാൻ ആദ്യം ഒരു കാര്യം, എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തിനാ ഇത്ര വലിയ ഒച്ചപ്പാടും ഇത്ര വലിയ ബഹളവും ചാമക്കാലമൊക്കെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ചാമക്കാല പറഞ്ഞതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ചാമക്കാല, കേരളത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വി ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നതുകൊണ്ട് സി പി എം പ്രതിനിധി വേണ്ട. പക്ഷേ ഈ കേരളത്തിന് വിന്ധ്യന് വടക്കോട്ട് സി പി എംകാരില്ലല്ലോ. സി പി എംകാരെ വെച്ചുകൊണ്ട് സി പി എംകാർക്ക് പകരമായിട്ട് ഇവിടെ ബി ഗോപാലകൃഷ്ണനാണെന്ന് പറഞ്ഞ നിങ്ങൾ, ഈ കർണാടകയ്ക്കപ്പുറത്ത് രാഹുൽ ഗാന്ധിയാണല്ലോ സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യവും തൻ്റെ ഇടവും മാന്യതയും രാഷ്ട്രീയ മാന്യതയും ഉണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവനും ആർ എസ് എസിനെതിരെ സംസാരിക്കുകയാണ്. അപ്പോൾ അതേ രാഹുൽ ഗാന്ധി, ആർ എസ് എസിനെതിരെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി, ഇവിടെ ആർ എസ് എസ് ആണ് കേരളത്തിൻ്റെ ഭരണം, ആർ എസ് എസിൻ്റെ കയ്യിലാണ്. കേരളത്തിൻ്റെ പോലീസ് ആർ എസ് എസിൻ്റെ കയ്യിലാണ്. കേരളത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസിൻ്റെ കയ്യിലാണെങ്കിൽ ഈ സി പി എമ്മിനെ നിങ്ങൾ ഇൻഡി സഖ്യത്തിൽ നിന്ന് ആദ്യം പുറത്താക്ക്. ഈ കാര്യം പറഞ്ഞിട്ട് അത് കാണിക്കാനുള്ള തൻ്റെ ഇടമില്ലാതെ അത് പറയാൻ ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കാനുള്ള ഒരു രാഷ്ട്രീയ മാന്യതയില്ലാതെ ഇവിടെ വന്ന് ഈ ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ സി പി എമ്മിന് പകരമാണെന്നൊക്കെ പറയുന്നത്, പറയുന്നതിന് എനിക്കൊരു വിരോധവുമില്ല. നിങ്ങൾക്ക് പറഞ്ഞോളൂ, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിരർത്ഥരകമായ ഒരു യാതൊരു കാര്യവുമില്ലാത്ത ഒരു ആരോപണം, വെറും ഉണ്ടയില്ലാത്ത ഡബിൾ വെടിയാണ് നിങ്ങൾ വയ്ക്കുന്നത്. ഞാൻ ഒരു രണ്ട് മൂന്ന് കാര്യം മിസ്റ്റർ അഭിലാഷ് എനിക്ക് ചോദിക്കാനുണ്ട്. സർക്കാർ വാഹിനിയാണല്ലോ ഈ പോലീസ് മേധാവി കണ്ടു എന്ന് പറഞ്ഞത്. അതെ, യു ഡി എഫിൻ്റെ നേതാവ് കേരളത്തിൽ ആർ എസ് എസിൻ്റെ പരമോന്നതനായിട്ടുള്ള നേതാവിനെ കണ്ടിട്ടുണ്ടല്ലോ. പേര് പറയൂ. നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്കട്ടെ. പേര് പറയേ. അല്ല, പേര് പറയേണ്ട ബാധ്യത എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയില്ല. താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ, താങ്കൾ ഉന്നയിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് താങ്കൾക്ക് ആർജവം ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു. താങ്കൾ ആ പേര് പറയൂ, തെളിവ് ഹാജരാക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ ശാന്തമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുമില്ല. അപ്പൊ നിങ്ങൾ ശാന്തമായിട്ടിരിക്കേ. ബഹളം വെക്കണ്ട. കേരളത്തിലെ ഞാൻ പറഞ്ഞു പോയിട്ടില്ലല്ലോ. ഞാൻ ഈ ചർച്ചയിലുണ്ടല്ലോ. ശരി, നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഓടിപ്പോയിട്ടില്ലല്ലോ. നിങ്ങൾ കിടന്ന് ബഹളം വെക്കല്ലേ. യു ജസ്റ്റ് പറഞ്ഞല്ലോ. താങ്കൾ പറയൂ, നമുക്ക് വേണ്ട മിസ്റ്റർ, നിങ്ങൾ വേണ്ടായിരിക്കും അവിടെ. അങ്ങനെ തീർക്കണ്ട, ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് സംസാരിക്കാം. താങ്കളോടൊരു ചോദ്യം ചോദിച്ചാണ്, അതിന് ഉത്തരം ഉണ്ടെങ്കിൽ അഭിലാഷ് അയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലില്ല. അതല്ല, എന്റെ നേതാക്കന്മാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കാം. താങ്കളാരാ? യു ഡി എഫിന്റെ നേതാക്കന്മാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ നിങ്ങൾ ഞാൻ മനസ്സിലായില്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നാ ഞാൻ പറയാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരുന്നാ ഞാൻ പറയാം. പറയൂ. അല്ല, യു ഡി എഫിന്റെ നേതാവിന്റെ പേര് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്തു പറയും? നിങ്ങൾ തെളിവ് ഹാജരാക്കണം, അറിയണല്ലോ. നിങ്ങൾ തെളിവ് ഹാജരാക്കണം. കുറിച്ച് അനാവശ്യം പറഞ്ഞു ഞാൻ. അതെ, ഒന്നുമില്ല, വെറുതെ പറഞ്ഞോളൂ, കേക്കാലോ. നിങ്ങൾ തെളിവ് കൂടെ ഹാജരാക്കണം. പറയട്ടെ, ഞാൻ തെളിവ് ഹാജരാക്കിയാൽ നിങ്ങൾ ക്ഷമ പറയോ? ഞാൻ ഈ പറഞ്ഞതിനൊക്കെ തെളിവ് ഹാജരാക്കുന്നേ. തെളിവ് ഹാജരാക്കും. പൊതുവായിട്ട് നിങ്ങൾ ക്ഷമ പറയോ? തെളിവ് ഹാജരാക്കുന്നേ. താങ്കൾ തെളിവ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ഷമ പറയും. ഞാൻ ഗോപാലകൃഷ്ണൻ, താങ്കളുടെ ബാക്കി മക്കേറിയും താങ്കൾ ആദ്യം പേര് പറയുന്നേ. പേരും തെളിവ് ഹാജരാക്കൂ, നമുക്ക് ആലോചിക്കാം. നിങ്ങൾ ഒന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങളെ
അഭിലാഷ് അയാളോടൊന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാം. എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. താങ്കൾ പേര് പറഞ്ഞ ആ തർക്കം അവിടെ കഴിഞ്ഞില്ലേ? തെളിവിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. പേര് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹം ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ പറയുന്നത്. ഞാൻ ഈ ചർച്ച പറഞ്ഞിട്ടില്ല. ഞാന് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. യു ഡി എഫിന്റെ നേതാവ് സർസംഘചാലക് ആർ എസ് എസിന്റെ പരമോന്നത സർസംഘചാലക്കുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചത് നിഷേധിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം നിഷേധിച്ചു. അപ്പം അദ്ദേഹം പറയുന്നത് യു ഡി എഫിൻ്റെ ആളുടെ പേര് പറയണം. ഞാൻ പേര് പറയാം, ഞാൻ തെളിവും പറയാം. അങ്ങനെ പറഞ്ഞാൽ താങ്കൾ മാപ്പ് പറയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി താങ്കൾ മാപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല, മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആ പേര് പറയാം. താങ്കൾ മാപ്പ് പറഞ്ഞാലും മാപ്പ് പറഞ്ഞില്ലെങ്കിലും ബഹളം വെച്ചാലും വിരോധമില്ല, പേര് പറയാം. ആർ എസ് എസിൻ്റെ സർസംഘചാലക് സി പി ജോൺ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കേ. എന്തുകൊണ്ട് ഞാൻ പിന്നെ പറയാം, അതുണ്ടോ ഇല്ലയോന്നും നിങ്ങൾ ആദ്യം പോയിട്ട് സി പി ജോണിനെ ഒന്ന് വിളിച്ച് ചോദിക്കും. ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ. ആ നിങ്ങൾ അന്വേഷിക്കേ, ഞാൻ പേര് പറയാനല്ലേ പറഞ്ഞേ. അയാൾ യു ഡി എഫ് നേതാവല്ല എന്ന് നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. അയാൾ യു ഡി എഫ് നേതാവല്ല എന്ന ആരോപണം നിങ്ങൾക്കുണ്ടോ? താങ്കൾ കാര്യത്തിലേക്ക് വരും. ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അപ്പൊ ചാമക്കാരൻ ഒരു കാര്യം ചെയ്യാം. ഒരു ഇപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യമല്ല, നിങ്ങൾ പേര് പറയാൻ പറഞ്ഞു, ഞാൻ പേര് പറഞ്ഞു. അപ്പൊ മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ. എന്റെ സമയമല്ലേ ഇത്, എന്റെ സമയമല്ലോ, എന്റെ സമയമല്ലേ. ഞാൻ സംസാരിക്കട്ടെ, ഇതൊന്നും മര്യാദ വേണം. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ. ഇതൊന്നും മര്യാദ ഫോണിൽ കിട്ടിയാൽ അത് അദ്ദേഹം സി പി ജോണുമായിട്ട് സംസാരിക്കുകയോ അഭിലാഷ് സി പി ജോണിനോട് ചോദിക്കുകയോ ഒക്കെ ചെയ്തോ, എനിക്കൊരു വിരോധവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ബഹളം വെച്ചത് കൊണ്ടാണ് ഞാൻ ആ പേര് പറയേണ്ടെന്ന് വിചാരിച്ചാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വി ഡി സതീശൻ ഇന്ന് ഒരു ചർച്ച, ഇന്ന് ഒന്ന് ഉച്ചയ്ക്ക് വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ചാമക്കാരയോടാണ് ആ കാര്യം ചോദിക്കാനുള്ളത്. വി ഡി സതീശൻ പറഞ്ഞു, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വേണമെങ്കിൽ റീപ്ലൈ ഇട്ട് കണ്ടോളൂ കേട്ടോ, റീപ്ലൈ ഇട്ട് കണ്ടോളൂ. അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് ജയിക്കുന്ന കക്ഷി എന്ന നിലയിൽ സുനിൽ കുമാറിന് പോയി. ഇതെന്ന് വി ഡി സതീശൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥി സുനിൽകുമാറാണ് എന്ന് നേരത്തെ നിങ്ങൾ തീരുമാനിച്ചിരുന്നോ? നിങ്ങൾ മുരളീധരനെ തോൽപ്പിക്കാനാണോ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയത്? വി ഡി സതീശൻ്റെ പത്രപ്രസ്താവന ഇന്നത്തെ പത്രസമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിയായി സുനിൽകുമാറിന് പോയി. അപ്പോൾ മുരളീധരനെ നിർത്തിയത് നിങ്ങൾ തോൽപ്പിക്കാനാണോ? എൻ്റെ രണ്ടാമത്തെ ചോദ്യം.